തംബ്നെയിലിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ വിഷയം പരുന്തിനെ കുറിച്ച് തന്നെയാണ്. പക്ഷെ അതിനു മുന്നേ ആയിട്ട് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതും ഇപ്പോഴും നമുക്കിടയിലൊക്കെ ചർച്ചാ വിഷയവുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാര്യം മറ്റൊന്നുമല്ല, നരഭോജിയായ പുലി മനുഷ്യനെ കൊന്നു തിന്നു. കാട്ടിൽ ടെന്റ് കെട്ടി താമസിച്ച കുടുംബത്തിലൊരാളെ ആന ചവിട്ടിക്കൊന്നു. തൃശ്ശൂരിൽ മതമിളകിയ ആന പാപ്പാനെ ചുഴറ്റിയെറിഞ്ഞു. കാടിറങ്ങിയ കടുവ ഫോറസ്റ്റ് ജീവനക്കാരനെ ആക്രമിച്ചു. കൃഷി നശിപ്പിച്ച കാട്ടാനയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. കാലങ്ങളായി നാം ഓരോരുത്തരും കേൾക്കുന്ന വാർത്തകളാണിതൊക്കെ. ഇപ്പോഴും ഇതിനൊരു വ്യത്യാസവുമില്ല. ഇത്തരം വാർത്തകളൊക്കെ ദിനംപ്രതി വായിക്കുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ സത്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നാറുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടോ? അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങളത് കമൻ്റായി രേഖപ്പെടുത്തണം. എൻ്റെ അഭിപ്രായം ഞാനിവിടെ ഡയറക്റ്റായി തന്നെ പറയാം. അതിനു മുന്നേ ആയിട്ട് ഞാനിവിടെ ഈ പറയുന്ന അഭിപ്രായത്തിൽ മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഉൾപ്പെടുത്തിയിട്ടല്ല, മറിച്ച് പൊതുവിൽ മനുഷ്യനെന്ന ജീവിയുടെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരു സമൂഹ ജീവി എന്ന നിലയ്ക്ക് നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജീവഹാനിയോ മറ്റപകടങ്ങളോ സംഭവിച്ചാൽ സ്വാഭാവികമായും നമുക്കതിൻ്റെ ദുഃഖവും കാണും, നമ്മളതിൻ്റെ അമർഷവും രേഖപ്പെടുത്തും. മനുഷ്യന്മാരുടെ മാത്രം പ്രത്യേകതയൊന്നുമല്ലാതെ സമൂഹമായി ജീവിക്കുന്ന ഏതൊരു വർഗവും, അതിപ്പോൾ കാക്കകളായാലും തേനീച്ചകളായാലും ഒക്കെ ഇതേ തരക്കാർ തന്നെയാണ്. മനുഷ്യനെ ഈ പ്ലാനറ്റിലെ മറ്റെല്ലാ ജീവികളെയും പോലെ തന്നെ ഒരു ജീവി എന്ന നിലയ്ക്ക് മാത്രമായി കണ്ടാൽ ബയോളജിക്കലി വളരെ ദുർബലരാണ് ഈ മനുഷ്യവർഗം. നമ്മൾ ഹോമോ സാപ്പിയൻസ് മാത്രമല്ല, നിയാണ്ടർത്താലുകളായാലും ഹോമോ ഇറക്ടസുകളായാലും ആസ്ത്രലോപിത്തക്കസുകളായാലും എല്ലാം തന്നെ മറ്റു ജീവികൾക്കിടയിൽ ദുർബലർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്തെ ഭീകരന്മാരായ വന്യമൃഗങ്ങളുടെ പ്രധാന ഇരയായിരുന്നു മനുഷ്യൻ. തൊലിയും തൊങ്ങലുമില്ലാത്തൊരു ശരീരത്തിൽ നിന്ന് അത്യാവശ്യം സ്വാദുള്ളൊരു മാംസം വലിയ റിസ്ക് എടുക്കാതെ ലഭിക്കുമെന്ന കാരണത്താൽ അന്നത്തെ ഡിനോഫെലിസിൻ്റെയും സ്മൈലഡോൺസിൻ്റെയും കേവ് ലയൻസിൻ്റെയും ട്രൂ കാറ്റ്സ് അല്ലാത്ത ചില ജീവികൾ, അതായത് നമ്മളിന്ന് കാണുന്ന ഹൈനകളുടെയും വോൾഫുകളുടെയും പൂർവികരായ ചില ജീവികളുടെയും ഒക്കെ ഇഷ്ടഭക്ഷണമായിരുന്നു മനുഷ്യൻ്റെ മാംസം. ഇക്കാരണങ്ങളാൽ മൃഗങ്ങളോടുള്ള പേടി മൂത്ത് അവസാനം മനുഷ്യരവയെ ദൈവമായി കാണാൻ തുടങ്ങി. എന്നാൽ കാലങ്ങൾക്ക് ശേഷം, ഏതാണ്ട് ഒരു 10 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട്, ആസ്ത്രലോപിത്തക്കസുകൾ എന്ന മനുഷ്യവർഗം ചത്തുകിടന്ന മൃഗങ്ങളുടെ എല്ലുകളും കല്ലുകളൊക്കെ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചതോടെ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അന്നേ വരെ ഇരകളായിരുന്ന മനുഷ്യൻ ഒരു വേട്ടക്കാരനായി പരിണമിക്കുകയുണ്ടായി. പിന്നീട് വന്ന ഹോമോ ഇറക്ടസ് മനുഷ്യവർഗം തീയും കൂടെ കണ്ടെത്തിയതോടെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനുഷ്യൻ്റെ കീഴിലാവാനായി ആരംഭിച്ചു. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു കാലത്ത് ഇരയാക്കപ്പെട്ടിരുന്ന ഈ മനുഷ്യനെന്ന് വെറും വേട്ടക്കാരൻ മാത്രമല്ല, അപെക്സ് പ്രിഡേറ്റർ കൂടിയാണ്. എന്നാൽ ആസ്ത്രലോപിത്തക്കസുകൾ എന്ന മൃഗങ്ങൾക്ക് നേരെ ആയുധമേന്തിയത് അവരുടെ നിലനിൽപ്പിനായിരുന്നുവെങ്കിൽ, സാപ്പിയൻസ് ഇന്ന് ആയുധമേന്തുന്നത് തികച്ചും സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇത്തരം സ്വാർത്ഥതകൾക്കും ക്രൂരതകൾക്കുമെതിരെയുള്ള മറ്റു ജീവജാലങ്ങളുടെ പ്രതിരോധം അഥവാ ഡിഫൻസാണ് ഈ നമ്മളെ കേൾക്കുന്ന വാർത്തകളൊക്കെ. പുലി നാട്ടിലിറങ്ങിയെന്നുള്ള വാർത്ത തലക്കെട്ട് കേൾക്കുമ്പോൾ സത്യത്തിൽ പുലി നാട്ടിലിറങ്ങിയതാണോ നമ്മൾ കാട് കയറിയതാണോ എന്നുള്ളത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കണം. നമ്മളിൽ ചിലരുടെയൊക്കെ ഒരു വിചാരം എന്തെന്നാൽ ഇവിടെ മൃഗങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ, മനുഷ്യർക്ക് ജീവിക്കണ്ടേ എന്നുള്ളതാണ്. എന്നാൽ കാട്ടിൽ ചില ജീവികളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരു സിംഹത്തിൻ്റെ പ്രൈഡിന് ജീവിക്കാൻ ഏതാണ്ട് 20 സ്ക്വയർ കിലോമീറ്റർ വേണം. ഒരു പെൺകടുവയ്ക്ക് മാത്രമായി തന്നെ വേണം 15 മുതൽ 20 സ്ക്വയർ കിലോമീറ്റർ കാട്. നാം മനുഷ്യർക്ക് ജീവിക്കാൻ ഇത്രത്തോളം സ്പേസൊക്കെ വേണോ? വേണ്ടല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ അവരുടെ ഈ സ്പേസുകളൊക്കെ ഇങ്ങനെ അക്വയർ ചെയ്യുന്നത്? കാട് അവരുടേതല്ലേ? ഇതൊക്കെ ചേർത്തൊന്ന് ഊഹിച്ചാൽ മനസ്സിലാവില്ലേ കാട് അവർക്ക് എത്രത്തോളം വേണമെന്നത്? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളറിയാതെ ഒരാൾ വന്ന് ഭരണം നടത്തിയാൽ നിങ്ങളും തുള്ളൂലേ? അതല്ലേ അവരും ചെയ്യുന്നുള്ളൂ. മറിച്ച് മൃഗങ്ങൾ മനുഷ്യരോട് അനുകമ്പ കാണിക്കാൻ നമ്മൾ അവയോട് തിരിച്ച് അനുകമ്പയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. നമ്മൾ മൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയും എല്ലാം തന്നെ ഒരർത്ഥത്തിൽ കപടമല്ലേ? ആനയെ കാട്ടിൽ ജീവിക്കാൻ അനുവദിക്കുന്നവനാണ് യഥാർത്ഥ ആനപ്രേമി, അല്ലാതെ അതിന് നെറ്റിപ്പൊട്ട നെയ്യുന്നവനല്ല. പാപ്പാനോടുള്ള സ്നേഹം കൊണ്ടല്ല ആന അയാൾക്ക് വഴങ്ങുന്നത്, മറിച്ച് പേടി കൊണ്ടാണ്. ഈ സർക്കസ് ഷോകളിലും മറ്റുമായി നമ്മളെ ആനന്ദിപ്പിക്കുന്ന മിണ്ടാപ്രാണികളുണ്ടല്ലോ, അവയുടെ ദുരിതപൂർണവും വേദനാജനകവുമായ ഭൂതകാലം നമ്മളിൽ ചിലർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. കഴിയുമെങ്കിൽ 2006 ജീൻ ജാക്കോസ് എന്നോട് ഡയറക്റ്റ് ചെയ്ത 2 ബ്രദേഴ്സ് എന്നൊരു സിനിമയുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം. ഏതാണ്ടൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞുതരും. ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. എന്നാണ് ഇതിനൊക്കെ ഒരു അവസാനമുണ്ടാകുന്നത്? ഇത്തരം ആനന്ദങ്ങൾക്കൊക്കെ എന്നാണ് നമ്മളിലൊരു മതി വരുന്നത്? നമ്മുടെ ആനന്ദത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി മാത്രമായിട്ട് എത്രയെത്ര ക്രൂരതകളാണ് നമ്മൾ ഈ പ്രകൃതിക്കുമേൽ അഴിച്ചു വിട്ടിട്ടുള്ളത്?
നോർത്ത് അറ്റ്ലാന്റിക്കിൽ കാണപ്പെട്ടിരുന്ന പെൻഗ്വിനുകൾക്ക് സമാനമായ ഗ്രേറ്റ് ഓക്സ്, പാസഞ്ചർ പീജിയൻസ്, ഡോഡോ പക്ഷികൾ, വോളി മാമത്തുകൾ തുടങ്ങി എത്രയെത്ര ജീവികളെ നാം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. നമ്മുടെ വെറും ത്രില്ലിന് വേണ്ടി മാത്രമായിട്ടായിരുന്നില്ലേ നമ്മൾ ഈ ക്രൂരതകളൊക്കെ ചെയ്തത്? ആഫ്രിക്കൻ ചീറ്റകളെ പോലെ തന്നെ നമുക്കില്ലായിരുന്നു നമ്മുടേതായ ഒരു ചീറ്റവംശം? നമ്മൾ കാരണം അവയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കടുവകളിലെ ഏറ്റവും വലിയ ഇനം സൈബീരിയൻ കടുവകളാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ സൈബീരിയൻ കടുവയോളം ചിലയിടങ്ങളിൽ അവയേക്കാൾ വലിപ്പം വെച്ചിരുന്ന മറ്റൊരു കടുവ ഇനമുണ്ടായിരുന്നു, കാസ്പിയൻ കടുവ, പേർഷ്യൻ കടുവ എന്ന് പറയും. അവയും മനുഷ്യൻ കൊന്നു തീർക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും സങ്കടകരമായൊരു കാര്യം, ആ ഒരു വിഭാഗം കടുവകൾ ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് ഏതാണ്ട് 50 വർഷങ്ങളെ ആവുന്നുള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, അവർ നാട്ടിലിറങ്ങുന്നതല്ല, നമ്മൾ കാട് കയറുകയാണ് ചെയ്യുന്നത്. ഈ ഭൂമിയോടും അതിലെ മിണ്ടാപ്രാണികളോടും നമ്മൾ ചെയ്തു വെച്ച ക്രൂരതകളൊന്നും ചെറുതല്ല. അതിലൂടെ ഈ പ്രകൃതിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ഇനി തിരിച്ചു വരാനും പോകുന്നില്ല. എനിവേ, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ. നമുക്കിനി നമ്മുടെ വീഡിയോയിലേക്ക് വരാം. പരുന്തിനെക്കുറിച്ച് പറയാം. ഈ പരുന്തുകൾ ആക്സിപിട്രിഡേ എന്ന കുടുംബത്തിൽ വരുന്ന റാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇരപിടിയന്മാരായ പക്ഷിവർഗ്ഗങ്ങളാണ്. പക്ഷിവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇവ ഒരു വർഗം മാത്രമല്ല, മറിച്ച് വ്യത്യസ്ത വർഗങ്ങളിലായി അനേകം സ്പീഷീസുകൾ ഈ ഒരു ആക്സിപിട്രിഡേയിലുണ്ട്. അന്റാർട്ടിക്ക ഒഴികെയുള്ള സകലമാന പ്രദേശത്തും അറ്റ്ലീസ്റ്റ് ഇവയിൽ ഏതെങ്കിലും ഒരു സ്പീഷീസിനെയെങ്കിലും നമുക്ക് കാണാനായി സാധിക്കും. അന്റാർട്ടിക്കയിൽ എന്തുകൊണ്ട് പരുന്തുകളില്ല എന്ന് ചോദിച്ചാൽ, അവിടെ പരുന്ത് എന്നല്ല, ഒരുവിധം പക്ഷികൾക്കൊന്നും അവിടെ ജീവിക്കാൻ കഴിയില്ല. ചില വ്യത്യാസങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ പരുന്തുവർഗ്ഗങ്ങളെല്ലാം തന്നെ ഒരേ പ്രകൃതക്കാരാണ്. ഭക്ഷണക്രമത്തിലും ഇര തേടുന്ന രീതിയിലുമൊക്കെയാണ് ഇവയെ നമുക്ക് പലപ്പോഴും വേർതിരിച്ച് കാണാനാവുക. ശരീരവലിപ്പത്തിൻ്റെയും ഇര തേടുന്ന രീതിയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പക്ഷി ഗവേഷകർ ആക്സിപിട്രിഡയിലെ ഈ റാപ്റ്റേഴ്സുകളെ പ്രധാനമായും 4 എണ്ണമാക്കി തിരിച്ചിട്ടുണ്ട്. ഈഗിൾസ്, കൈറ്റ്സ്, ബസാർഡ്സ്, ഹോക്സ് തുടങ്ങിയവയാണവ. 5-ാമതൊരാളും കൂടിയുണ്ട്, നമുക്കത് വഴിയേ പറയാം. ഇങ്ങനെ 4 വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തോ പ്രദേശത്തോ ആയിട്ടല്ല കാണാൻ കഴിയുക. അന്റാർട്ടിക്ക ഒഴിച്ചുള്ള എല്ലാ സ്ഥലത്തും ഈ വിഭാഗങ്ങളിലെ ഏതെങ്കിലും ഒരു സ്പീഷീസിനെയെങ്കിലും എല്ലായിടത്തുമായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, അമേരിക്കൻ ഐക്യനാടുകളിൽ മാത്രമായി കാണപ്പെടുന്ന ബാൾഡ് ഈഗിൾ ഈഗിൾ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വലിയ കടൽ പരുന്താണ്. എന്നാൽ ഇതേ ഈഗിൾ വിഭാഗത്തിൽപ്പെടുന്ന ഗോൾഡൻ ഈഗിളിനെ നമ്മുടെ രാജ്യത്തും കാണപ്പെടുന്നുണ്ട്. ഈഗിൾസിൻ്റെ മാത്രം സവിശേഷതയല്ല ഇത്. കൈറ്റ്സ് ആയാലും ഹോക്സ് ആയാലും ബസാർഡ്സ് ആയാലും ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഈ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ ഇവയ്ക്കെല്ലാം തന്നെ ഒരേ പേരായിരിക്കും. മാത്രമല്ല, ഇവയിൽ പലതിനെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാനൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ച് കഴിയില്ല. നമ്മുടെ ഒരു പ്രകൃതം വെച്ച് നമ്മളതിനെ തുനിയാറുമില്ല. ഉദാഹരണത്തിന്, അമേരിക്കയിൽ നമുക്ക് സിംഹങ്ങളെ കാണാൻ കഴിയില്ല, കാരണം അവിടെ സിംഹങ്ങളില്ല. എന്നാൽ അമേരിക്കൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിംഹം പ്യൂമയാണ്. മൗണ്ടൻ ലയൺ എന്നാണ് അവർ പ്യൂമയെ വിളിക്കുന്നത്. പ്യൂമയും സിംഹവും രണ്ടും രണ്ടാണെന്ന് അവർക്കറിയാത്തത് കൊണ്ടല്ല, മറിച്ച് രൂപത്തിലും ഭാവത്തിലും സിംഹങ്ങളോട് സാമ്യത പുലർത്തുന്ന പ്യൂമയെ മൗണ്ടൻ ലയൺ എന്ന് വിളിക്കാൻ അവർ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഈ അവസ്ഥ തന്നെയാണ് പരുന്തുകളുടെ കാര്യത്തിലും. നമുക്ക് മുന്നിൽ വരുന്നത് കൈറ്റ്സ് ആയാലും ഹോക്സ് ആയാലും നമ്മളതിനെ ഈഗിൾ എന്ന് മാത്രമേ വിളിക്കൂ. ഇനി മലയാളത്തിലാവട്ടെ, ഇവയ്ക്കെല്ലാം തന്നെ പരുന്ത് എന്നല്ലാതെ മറ്റൊരു പേരും നമുക്കിടയിലില്ല. ആക്സിപിട്രിഡേ കുടുംബത്തിലെ എന്ന് പറയുന്നതിനെക്കാട്ടിലും കേൾക്കാൻ സുഖം പരുന്തിൻ്റെ കുടുംബത്തിലെ എന്ന് പറയുന്നതല്ലേ. സോ നമുക്കിനി അങ്ങോട്ട് അങ്ങനെ പറയാം. പരുന്തിൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലുതും പവർഫുൾ റാപ്റ്റേഴ്സുമായിട്ടുള്ള വിഭാഗമാണ് ഈഗിൾസ്. ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെയും ഡയറ്റിൻ്റെയും സ്വഭാവം അനുസരിച്ച് പ്രധാനമായും 4 കാറ്റഗറികളിലായി ഏതാണ്ട് 60-ൽ പരം ഈഗിൾ സ്പീഷീസുകൾ ഇന്ന് നിലവിലുണ്ട്. ട്രൂ ഓർ ബൂട്ടഡ് ഈഗിൾസ്, അതായത് കാൽ വിരലുകൾ വരെ തൂവലുകളുള്ള തരം ഈഗിൾസ്. ഉദാഹരണമായി നമുക്ക് ഗോൾഡൻ ഈഗിളിനെ എടുക്കാം. 2-ാമത്തെ വിഭാഗം ഹാർപ്പി ഈഗിൾസ്. ഈ ഹാർപ്പി ഈഗിൾസിനെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും വീഡിയോകളിലൊക്കെ. പരുന്ത് വിഭാഗങ്ങളിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ളവർ ഈഗിൾസ് ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ ഈ ഈഗിൾസിൽ തന്നെ
ഏറ്റവും ഭാരം കൂടിയ ഒരു ഇനമാണ് ഈ ഹാർപ്പി ഈഗിൾസ്. അതിശയകരമായൊരു കാര്യം, ഇവ കൂടുണ്ടാക്കാറുള്ളത് ഉയരമുള്ള മരങ്ങളിലായിരിക്കും. അതല്ല അതിശയം, ഇവ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു കൂട്ടിൽ ഒരു അഡൾട്ട് മനുഷ്യന് കൂളായിട്ട് കിടന്നിറങ്ങാമെന്നതാണ്. അത്രയ്ക്കും വലിപ്പമുണ്ടാവും അത്. പൊതുവെ അങ്ങനെ മനുഷ്യർക്കിടയിലേക്കൊന്നും വരാത്തത് കൊണ്ട് തന്നെ പലരും വിചാരിച്ചിരിക്കുന്നത് ഇവ പൂർണ്ണമായും വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ടെന്നാണ്. എന്നാൽ അത് തെറ്റാണ്. മെക്സിക്കോ മുതൽ മധ്യ അമേരിക്ക വഴിയും തെക്കേ അമേരിക്കയിലെ അർജന്റീന വരെയും ഇവയെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഏതാണ്ട് 5000 മാത്രമേ ഇവയുടെ അംഗസംഖ്യയുള്ളൂ. ഓരോ പരന്ത് സ്പീഷീസിനെയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്പീഷീസിനെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും വീഡിയോകളിലൊക്കെ ചെയ്യാം. ശരി, മൂന്നാമത്തെ കാറ്റഗറി നോക്കാം. ഫിഷ് ഈഗിൾസ്. പേര് കേട്ടാൽ തന്നെ അറിയാം ഇവരുടെ മെയിൻ ഡയറ്റ് മത്സ്യങ്ങൾ തന്നെയാണ്. ഇവയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബാൾഡ് ഈഗിൾസ്. മലയാളത്തിൽ കഷണ്ടി തലയൻ കടൽ പരുന്തി എന്നൊക്കെ വിളിക്കും. ബാൾഡ് ഈഗിൾസിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. പരുന്തെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പാഞ്ഞെത്തുന്ന ഒരു സ്പീഷീസാണിത്. ബോഡിയും വിങ്സും ഏതാണ്ട് ഒരു ഡാർക്ക് ബ്രൗണിലും വാൽഭാഗവും പ്രത്യേകിച്ച് തലഭാഗവും വെളുത്ത നിറത്തിലുമായി കാണുന്നതിനാലാണ് ഇവയെ ബാൾഡ് ഈഗിൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ അവർ കഷണ്ടിയൊന്നുമല്ല. നമ്മൾ നേരത്തെ ഹാർപ്പി ഈഗിളിൻ്റെ ഭാരം പറഞ്ഞില്ലല്ലോ. ഒരു അഡൾട്ട് ഹാർപ്പി ഈഗിളിൻ്റെ ശരാശരി ഭാരം വരുന്നത് 9 kg. അതുപോലെ തന്നെ ഏതാണ്ട് 4 മുതൽ 6.5 kg ഭാരം നമ്മുടെ ബാൾഡ് ഈഗിൾസിനുമുണ്ട്. പ്രധാനമായും കടൽ മത്സ്യങ്ങളെ ആശ്രയിക്കുന്ന ഇവ അതിനോടടുത്തുള്ള പ്രദേശങ്ങളിലാണ് ആവാസമൊരുക്കാറുള്ളത്. മത്സ്യങ്ങൾക്ക് പുറമെ പാമ്പുകളെയും ആമകളെയും ചെറുസസ്തനികളെയും എല്ലാം തന്നെ ഇവ ആഹാരമാക്കാറുണ്ട്. ഇവയുടെ ഏറെ രൂപസാദൃശ്യം പങ്കിടുന്ന വേറൊരാളുണ്ട് നമ്മുടെ നാട്ടിൽ, കൃഷ്ണപരുന്ത്. എന്നാൽ കൃഷ്ണപരുന്ത് ഒരു ഈഗിളല്ല, ഒരു കൈറ്റാണത്. ഇംഗ്ലീഷിൽ ബ്രാഹ്മിണി കൈറ്റ് എന്നാണ് കൃഷ്ണപരുന്തിനെ പറയുന്നത്. ബാൾഡ് ഈഗിൾസിനോളം വലിപ്പവും ശക്തിയും ഒന്നുമില്ലെങ്കിലും ഇര പിടിക്കുന്നതിലൊക്കെ അഗ്രകണ്യരാണിവ. നാലാമതായി സ്നേക്ക് ഈഗിൾസ്. പാമ്പ് തേനീകളായ ഈഗിൾസാണിവ. ഏത് വിഷമുള്ള പാമ്പിനെയും പിടികൂടാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ആഫ്രിക്കയിലായി പൊതുവെ കാണപ്പെടുന്ന ബാറ്റ്ലിയർ ഈഗിൾസ് ഇതിനുദാഹരണമാണ്. ഇനി രണ്ടാമത്തെ വിഭാഗമായ കൈറ്റ്സിനെ കുറിച്ച് നോക്കാം. ഈഗിളിനെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ കൈറ്റ്സ് ഒരു മീഡിയം സൈസ്ഡ് പരുന്ത് വിഭാഗമാണ്. പൊതുവെ വാം കണ്ടീഷനാണ് ഇവയ്ക്കിഷ്ടം. ഇലാനിനെ, മിൽവിനെ, പെർണിനെ എന്നീ 3 സബ് ഫാമിലികളിലായി 25 വ്യത്യസ്ത സ്പീഷീസുകളായി ഇവ കാണപ്പെടുന്നുണ്ട്. ഈഗിൾസിനെയൊക്കെ പോലെ തന്നെ കൈറ്റ്സിനും മൂർച്ചയുള്ളതും മുൻഭാഗം വളഞ്ഞതുമായിട്ടുള്ള കൊക്കുകളുണ്ട്. വിവിധ സ്പീഷീസുകളിലായി 8 ഇഞ്ച് നീളം മുതൽ 2 അടി നീളം വരെയുള്ള കൈറ്റ്സുകളെയും നമുക്ക് കാണാനായി സാധിക്കും. ഒട്ടുമിക്ക എല്ലാ പക്ഷികളും അവ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ മുഴുവനായോ ഭാഗികമായോ അവയുടെ തൂവലുകൾ പൊടിക്കാറുണ്ട്. സാധാരണ പക്ഷികളെ അപേക്ഷിച്ച് ഇരപിടിയന്മാരായ പക്ഷിവർഗ്ഗങ്ങൾക്കാണ് ഇതിൻ്റെ ആവശ്യകത കൂടുതലായിട്ടുള്ളത്. പരുന്ത് വർഗ്ഗങ്ങളെല്ലാം തന്നെ പ്രായപൂർത്തിയായ ശേഷം വർഷാവർഷം തങ്ങളുടെ പഴയ തൂവലുകളെല്ലാം തന്നെ പൊഴിച്ചുകൊണ്ട് പുതിയവയെ വളർത്തിയെടുക്കാറുണ്ട്. ഈ ഒരു പ്രോസസ്സിനെ മോൾട്ടിംഗ് എന്നാണ് പറയുന്നത്. പറക്കുന്നതിലും ഇര തേടുന്നതിലുമൊക്കെ ആയിട്ടുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷികൾ മോൾട്ടിംഗ് പ്രോസസ്സിൽ ഏർപ്പെടുന്നത്. നല്ല ഊർജവും ആരോഗ്യവുമുള്ള പക്ഷികൾക്ക് മാത്രമേ മോൾട്ടിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല, വളരെ വേദനാജനകവുമായൊരു പ്രക്രിയ കൂടിയാണിത്. കൈറ്റ്സുകളടക്കം താരതമ്യേന ദുർബലരായ പക്ഷികൾ പലപ്പോഴും വർഷാവർഷം നടത്തുന്ന ഭാഗിക മോൾട്ടിംഗ് പ്രോസസ്സിലാണ് ഏർപ്പെടാറുള്ളത്. എന്നാൽ ബാൾഡ് ഈഗിൾസ് പോലുള്ള ശക്തരായ പരുന്തുവർഗ്ഗങ്ങൾ പൂർണ്ണമായ മോൾട്ടിംഗ് പ്രോസസ്സിൽ ഏർപ്പെടാറുണ്ട്. പൂർണ്ണമായ മോൾട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞു വരുന്ന പക്ഷികളെ സംബന്ധിച്ച് അത് അവയുടെ ഒരു റീബർത്ത് തന്നെയാണ്. പിന്നീട് പഴയതിലും മികച്ച രീതിയിൽ ശക്തമായി പറക്കാനും ഇര തേടാനുമൊക്കെ അവർക്ക് കഴിയുന്നതാണ്. നമ്മൾക്ക് ഏറെ സുപരിചിതമായ കൃഷ്ണപരുന്ത്. കൃഷ്ണപരുന്തിന് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കാണപ്പെടുന്നത്, ഓസ്ട്രേലിയയിലും കാണപ്പെടുന്നുണ്ട് ഇവ. വെള്ളിയിറയൻ അഥവാ ബ്ലാക്ക് വിങ്ഡ് കൈറ്റ്സ്, റെഡ് കൈറ്റ്സ്, 60 മുതൽ 70 cm നീളവും 180 cm വിങ് സ്പാനും 1300 g ഭാരം വെക്കുന്ന ഈ റെഡ് കൈറ്റ്സുകളാണ് കൈറ്റ്സുകളിൽ ഏറ്റവും വലിയവ. കൂടാതെ സ്നെയിൽ കൈറ്റ്സ്, ബ്ലാക്ക് കൈറ്റ്സ് അഥവാ നമ്മുടെ ചക്കിപ്പരുന്ത് തുടങ്ങിയവയൊക്കെ ഈ കൈറ്റ്സുകളിൽ പെട്ടവയാണ്. ഇവയൊന്നും ഈഗിൾസ് അല്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈഗിൾസിനെ കാണുന്നില്ലേ? ഉണ്ട്. ഇന്ത്യൻ സ്പോട്ടഡ് ഈഗിൾ അഥവാ പുള്ളിപ്പരുന്ത്, ബ്ലാക്ക് ഈഗിൾ അഥവാ കരിമ്പരുന്ത്, ഗോൾഡൻ ഈഗിൾ അഥവാ സ്വർണ്ണപ്പരുന്ത്, വൈറ്റ് ടെയിൽഡ് ഈഗിൾ അഥവാ വെള്ളവാലൻ കടൽപ്പരുന്ത്. ഈ വെള്ളവാലൻ കടൽപ്പരുന്തിനെയാണ് നമ്മൾ സാധാരണയായി കടപ്പുറത്തൊക്കെ കാണപ്പെടുന്നത്. നാം മുന്നേ പറഞ്ഞ അമേരിക്കൻ ബാൾഡ് ഈഗിൾസിൻ്റെ ഒരു ഏഷ്യൻ വേർഷനാണ് നമ്മുടെ ഈ വെള്ളവാലൻ കടൽപ്പരുന്ത് അഥവാ വൈറ്റ് ടെയിൽഡ് ഈഗിൾസ്. രണ്ടിൻ്റെയും ജനസ് ഒന്ന് തന്നെയാണ്, ഹാലിയേറ്റസ്. മാത്രവുമല്ല വലിപ്പത്തിലും ശക്തിയിലുമൊക്കെ
ബാൽഡ് ഈഗിൾസിനേക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മുടെ നാട്ടിലെ ഈ വൈറ്റ് ടെയിൽഡ് ഈഗിൾസ്. പിന്നെയുള്ളത് സ്നേക്ക് ഈഗിൾസ്. പ്രധാനമായും പാമ്പുകളെയും മറ്റു ഉരഗങ്ങളെയും ആഹാരമാക്കുന്ന സ്നേക്ക് ഈഗിൾസിനെയും നമ്മുടെ നാട്ടിൽ അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി 12 ഈഗിൾസിനെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൈറ്റ്സിനെയും ഈഗിൾസിനെയും ഒക്കെ ഒരുമിച്ച് കാണപ്പെടുന്നതിൽ തന്നെ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെ കാണുമ്പോൾ അത് കൈറ്റ്സാണോ ഈഗിൾസാണോ എന്നൊക്കെ തിരിച്ചറിയാൻ നമ്മളെക്കൊണ്ട് സാധിക്കണമെന്നില്ല. തെർമൽ കോളം എന്ന പ്രതിഭാസം ഉപയോഗിച്ച് വളരെ ഉയരത്തിൽ ഫ്ലാപ്പ് ചെയ്യാതെ വട്ടമിട്ട് ഉയർന്നുയർന്ന് പറക്കാൻ ആക്സിപിറ്ററുടെ വർഗ്ഗങ്ങൾക്കെല്ലാം തന്നെ കഴിയും. ഈഗിൾസും കൈറ്റ്സും ഹോക്സും ബസാർഡ്സും എല്ലാം തന്നെ ഇതിന് കഴിവുള്ളവരാണ്. തെർമൽ കോളം എന്താണെന്നും അതെങ്ങനെയാണ് പരുന്തുകൾ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നമ്മളത് പറയുന്നില്ല. ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ വളരെ കുറഞ്ഞ ഊർജ്ജം മതി എന്ന് മാത്രമല്ല, ഈ ഒരു സമയത്താണ് ഇവ പ്രധാനമായും ഇരകളെ വീക്ഷിക്കുന്നതും. ഒരു ഈഗിളിൻ്റെ കണ്ണിന് മനുഷ്യനേത്രത്തോളം വലിപ്പവും മനുഷ്യനേത്രത്തിനേക്കാൾ 4 മുതൽ 8 ഇരട്ടി വരെ കാഴ്ച ശക്തിയുമുണ്ട്. പ്രത്യേകിച്ച് തടസ്സങ്ങളോ മറവുകളോ ഇല്ലാത്തൊരു ഏരിയയാണെങ്കിൽ ഒരു ഈഗിളിന് താഴെ ഓടി നടക്കുന്ന ഒരു മുയൽ കുഞ്ഞിനെ ഏതാണ്ട് 4 കിലോമീറ്ററുകൾക്ക് ദൂരെ നിന്ന് അഥവാ ഉയരത്തിൽ നിന്ന് വ്യക്തമായി കാണാനായി കഴിയും. ഇവയുടെ കണ്ണുകൾക്ക് 340 ഡിഗ്രി വിഷ്വൽ ഫീൽഡുണ്ട്. നമ്മുടെ വിഷ്വൽ ഫീൽഡ് വരുന്നത് 180 ഡിഗ്രിയാണ്. ഇനി നമുക്ക് ബസാർഡുകളെയും ഹോക്സുകളെയും നോക്കാം. ഇവ രണ്ടിനെയും ഒരുമിച്ച് ചേർത്ത് പറയാൻ കാരണമുണ്ട്. അതായത് ഈ രണ്ട് വിഭാഗം സ്പീഷീസുകളെയും തമ്മിൽ തിരിച്ചറിയാൻ പക്ഷി ഗവേഷകർക്ക് തന്നെ തലവേദന എടുക്കുന്നൊരു കാര്യമാണ്. എങ്കിലും പൊതുവെ ബസാർഡ്സുകൾ ഹോക്സുകളേക്കാൾ അല്പം വലിയവരാണ്. അത്യാവശ്യം ബ്രോഡ് വിങ്സാണ് ഇവയുടെ പ്രത്യേകത. അന്റാർട്ടിക്ക ഒഴിച്ചുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇവയെയും കാണപ്പെടാറുണ്ട്. ബസാർഡ് സ്പീഷീസുകളുടെ ശാസ്ത്രനാമത്തിന് മുന്നിൽ പലപ്പോഴും നമുക്ക് ബ്യൂട്ടിയോ എന്നുള്ളൊരു ലാറ്റിൻ വേർഡ് കാണാനായി സാധിക്കും. ആർച്ചേസ് ബസാർഡ്, കോമൺ ബസാർഡ്, ഫോറസ്റ്റ് ബസാർഡ്, ഗ്രേക്ക് ഹോക്ക് തുടങ്ങി ഒട്ടനവധി ബസാർഡ് സ്പീഷീസുകൾ ലോകത്തുണ്ട്. ഇവയിലെ പ്രധാന ബസാർഡ് ഇനമായ കോമൺ ബസാർഡ് എന്ന ഇനത്തിൽ തന്നെ ഏതാണ്ട് 40 ലക്ഷം വരെ അംഗസംഖ്യയുണ്ട്. ബസാർഡ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം ചെറുതും മീഡിയം സൈസുമായിട്ടുള്ള വിഭാഗം റാപ്റ്റേഴ്സാണ് ഹോക്സുകൾ. ലോകത്താകമാനം 200-ലധികം ഹോക്സ് സ്പീഷീസുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചില ഇനങ്ങൾ കൂട്ടമായി സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഒട്ടുമിക്ക ഇനങ്ങളും ഈഗിൾസിനെയും കൈറ്റ്സിനെയൊക്കെ പോലെ തന്നെ സോളിറ്ററി ബേർഡ്സ് തന്നെയാണ്. ഹോക്സുകളുടെ ഇണചേരൽ പ്രക്രിയ അല്പം സവിശേഷതയാർന്ന ഒന്നാണ്. ആകാശത്ത് വെച്ച് ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് വൃത്താകൃതിയിൽ പറക്കുകയും ഒരു നിശ്ചിത ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ ആൺപക്ഷി പെൺപക്ഷിയുടെ തൊട്ടരികിൽ വരെ എത്തുകയും ചെയ്യുന്നു. ഇതൊരു 3 തവണയെങ്കിലും ആവർത്തിച്ച ശേഷം ഇരുവരും സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീഴുന്നു. ഈ ഒരു ഇണചേരലിനെ കോഡ്ഷിപ്പ് ഡാൻസ് എന്നാണ് വിളിക്കുന്നത്. അന്റാർട്ടിക്ക ഒഴിച്ചുള്ള എല്ലാ പ്രദേശത്തും ഹോക്സുകളെയും നമുക്ക് കാണാൻ കഴിയും. മറ്റെല്ലാ പരന്ത വിഭാഗങ്ങളെയും പോലെ തന്നെ ഹോക്സുകളും കാഴ്ചശക്തിയിൽ പേരുകേട്ടവർ തന്നെയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഹോക്സ് സ്പീഷീസാണ് ട്രാപ്പിഡിയൻ പുള്ള് എർലാഡി എന്നൊക്കെ അറിയപ്പെടുന്ന ഷിക്ര എന്ന പക്ഷി. കൃഷ്ണപരുന്തിനെയും ചക്കിപ്പരുന്തിനെയും ഒക്കെ അപേക്ഷിച്ച് ആളല്പം ചെറുതാണെങ്കിലും ഒരിരയ്ക്ക് വേണ്ടി ഇവ ഭൂമിയിൽ കാലുകുത്തിയാൽ അതിനെയും കൊണ്ടേ അവ തിരിച്ചു പറക്കുകയുള്ളൂ. ഇതെല്ലാവർക്കും അനുഭവമുള്ളൊരു കാര്യമായിരിക്കും. പലരുടെയും ഒരു സംശയമാണ് ഈ കഴുകന്മാർക്ക് പരുന്തുകളുമായിട്ട് എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ എന്ന്. നോക്കാം നമുക്കത്. അതിനുവേണ്ടി കഴുകന്മാരെ ബ്രീഫായെന്ന് നമുക്ക് പരിചയപ്പെടാം. പക്ഷി ഗവേഷകർ കഴുകന്മാരെ പ്രധാനമായും 2 തരംതിരിച്ചിട്ടുണ്ട്. ഓൾഡ് വേൾഡ് വേൾച്ചേഴ്സ് ആൻഡ് ന്യൂ വേൾഡ് വേൾച്ചേഴ്സ്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന കഴുകന്മാരാണ് ഈ ഓൾഡ് വേൾഡ് കഴുകന്മാർ. അതുപോലെ തന്നെ തെക്ക് വടക്ക് അമേരിക്കയിൽ കാണപ്പെടുന്ന കഴുകന്മാരാണ് ന്യൂ വേൾഡ് കഴുകന്മാർ. ഈ രണ്ട് കൂട്ടരെയും കഴുകന്മാരെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ജനറ്റിക്കലി ഇവ രണ്ടും തീർത്തും വ്യത്യസ്തരാണ്. എന്നാൽ രൂപത്തിലും സ്വഭാവത്തിലുമൊക്കെ അല്പാൽപ്പം സിമിലാരിറ്റീസും ഉണ്ട് താനും. ന്യൂ വേൾഡ് കഴുകന്മാരെക്കാളും അല്പം ശക്തരായ വിഭാഗം കഴുകന്മാരാണ് ഈ ഓൾഡ് വേൾഡ് കഴുകന്മാർ. ഈഗിൾസിൻ്റെതിനൊക്കെ സമാനമായ ശക്തമായ കാലുകളും മികച്ച കാഴ്ചശക്തിയും ഈഗിൾസിനേക്കാൾ ഘ്രാണശക്തിയുമുള്ള കഴുക വിഭാഗമാണിവ. അതേസമയം ന്യൂ വേൾഡ് കഴുകന്മാർ പൊതുവെ ഇര പിടിക്കാനൊന്നും അത്രയ്ക്ക് സമർത്ഥരല്ല. ചത്ത ജീവികളുടെ മാംസം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ജീവികളാണിവ. കൂടാതെ ഇവയുടെ ഇവല്യൂഷൻ നോക്കുമ്പോൾ ഇവയുടെ ആൻസിസ്റ്റേഴ്സിന് ഏറെ ബന്ധം ഇന്നത്തെ കൊക്കുകളുടെ പൂർവികരുമായിട്ടാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവരിലും നന്നായി പറക്കാനും ഇര തേടാനുമൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇതിൽ കാണുന്ന കഴുകൻ ന്യൂ വേൾഡ് ഇനത്തിൽപ്പെട്ട കോണ്ടോർ എന്നൊരു സ്പീഷീസാണ്. ന്യൂ വേൾഡ് കഴുകന്മാരെ കഥാരിഡെ എന്ന കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം പരുന്തകളോട് ഏറെ സാമ്യമുള്ളതും താരതമ്യേന ശക്തരുമായിട്ടുള്ള കഴുക വിഭാഗമായ ഓൾഡ് വേൾഡ് കഴുകന്മാരെ പരുന്തിൻ്റെ തന്നെ കുടുംബമായ ആക്സിപിറ്റ്രിഡയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ?
വീഡിയോയുടെ തുടക്കത്തിൽ നാം വഴിയെ പറയാമെന്ന് പറഞ്ഞു വെച്ച പരുന്തുവർഗത്തിൽ അഞ്ചാമനാരാണെന്ന്. ഇനി നമുക്ക് പരുന്തുവർഗങ്ങളെക്കുറിച്ചുള്ള ചില ഫാക്ട്സുകൾ കൂടെ ഒന്ന് നോക്കാം. മനുഷ്യനെയും സിംഹത്തെയും കില്ലർ വെയിൽസിനെയും ഒക്കെ പോലെ തന്നെ അപെക്സ് പ്രിഡേറ്റർ തന്നെയാണ് ഈഗിൾസ്. അപെക്സ് പ്രിഡേറ്റേഴ്സ് ഇവ മാത്രമൊന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട്, ഇവിടെ പറയുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ ഏവിയൻ വേൾഡിലെ കിങ് ആണ് ഈഗിൾസ്. ഭാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹാർപ്പി ഈഗിളാണ് ഒന്നാമതെങ്കിൽ, നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമതെത്തുക ഫിലിപ്പീൻ ഈഗിളുകളാണ്. എന്നാൽ ഈ ഭൂമിയുടെ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈഗിൾ ഇവ രണ്ടുമൊന്നുമല്ല, ന്യൂസിലാൻഡിൽ കാണപ്പെട്ടിരുന്ന എക്സ്റ്റിങ്ക്റ്റഡ് ഈഗിൾ സ്പീഷീസ് ആയിരുന്ന ഹാസ്റ്റ് ഈഗിളുകളായിരുന്നു അവ. 15 മുതൽ 18 കിലോഗ്രാം വരെ ഭാരം വെച്ചിരുന്ന ഇവയുടെ വിങ് സ്പാൻ ഏതാണ്ട് 3 മീറ്ററോളം വന്നിരുന്നു. കൂടാതെ അവയുടെ കാലിനും നഖത്തിനും ഇന്നത്തെ കടുവകൾക്ക് സമാനമായ ശക്തിയുണ്ടായിരുന്നു. ഫോസിൽ തെളിവുകൾ പ്രകാരം ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ പറക്കുന്ന പക്ഷിയായി കണക്കാക്കപ്പെടുന്നത് അർജൻഡേവിസ് മാഗ്നിഫിസൻസ് എന്ന പക്ഷിയെയാണ്. ഏതാണ്ട് 70 കിലോഗ്രാം മനുഷ്യന് സമാനമായ തൂക്കമുണ്ടായിരുന്നു ഇവയ്ക്ക്. ഒന്ന് ഓർത്തു നോക്കുക ആ പക്ഷി ആകാശത്തിലൂടെ പറന്നു പോകുന്ന രംഗം. ഈ പ്ലാനറ്റിലെ തന്നെ ഏറ്റവും വേഗതയുള്ള ജീവി ഫാൽക്കൻ എന്ന പക്ഷിയാണ്. കൃത്യമായി പറഞ്ഞാൽ പെരഗിൻ ഫാൽക്കനുകൾ. ഏതാണ്ട് 390 കിലോമീറ്റർ പെർ ഹവറാണ് ഇവയുടെ വേഗത. കരയിലെ ഏറ്റവും വലിയ വേഗതയുള്ള ജീവിയായ ചീറ്റയുടെ വേഗത മാക്സിമം വരുന്നത് 130 കിലോമീറ്റർ പെർ ഹവറാണ്. ഹോക്സുകളുമായും ബസാർഡ്സുകളുമായുമൊക്കെ രൂപസാദൃശ്യം പങ്കിടുന്നതിനാൽ തന്നെ ഫാൽക്കനുകളെ ആദ്യം പരുന്തിൻ്റെ കുടുംബത്തിലായിരുന്നു ചേർക്കപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് അവയെ ഫാൽക്കനിഡെ എന്ന കുടുംബത്തിലേക്ക് മാറ്റിച്ചേർക്കുകയുണ്ടായി. പരുന്തുവർഗങ്ങളെയൊക്കെ പോലെ തന്നെ ഇരപിടുത്തത്തിലൊക്കെ സമർത്ഥരാണെങ്കിലും പരുന്തിനേക്കാൾ ഇവയുടെ നിയറസ്റ്റ് റിലേറ്റീവ്സ് പാരറ്റ്സ് ആണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓരോ പരുന്തിനെയും കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് അവയുടെ പ്രജനന രീതിയെക്കുറിച്ചോ ആവാസ വ്യവസ്ഥയെക്കുറിച്ചോ ഒന്നും തന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ആക്സിപിട്രിഡേ കുടുംബത്തെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ഇതിലെ ഓരോ പരുന്തിനങ്ങളെക്കുറിച്ചും കഴുകന്മാരെക്കുറിച്ചുമെല്ലാം സംസാരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.